ജീവിതത്തിലെ പരാജയങ്ങൾ കുറവുകൾ മുഴുവനും അറിയാമായിരുന്നിട്ടും നമ്മളെ തള്ളിക്കളയാതെ ചേർത്ത് നിർത്തിയ ഒരു കർത്താവ് ഉള്ളതുകൊണ്ടാണ് ഇന്ന് നാം ആയിരിക്കുന്നത് തന്നെ. ഇന്ന് കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ അടുക്കൽ വരുന്നവനെ അവൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 6:37 വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുകയാണ്, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ദൈവം നമ്മെ എടുത്ത് യേശുവിൻ്റെ കയ്യിലിട്ട് കൊടുത്തതാ. കർത്താവ് പറയുകയാണ്, പിതാവ് തന്നതുകൊണ്ടാണ് എൻ്റെ അടുക്കൽ നിങ്ങൾ വന്നത്, എൻ്റെ അടുക്കൽ എത്തിയോ ഞാൻ ഒരിക്കലും കൈവിടില്ല. യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്, ഭൂമിയിൽ വന്നതിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു. ദൈവത്തിൽ നിന്ന് പിശാച് നമ്മളെ അകറ്റിക്കളഞ്ഞു. പല കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ പിശാച് നമ്മളെ വഞ്ചിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റി. ഇന്നും പിശാച് അനേകരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ ഇമ്പങ്ങളിലൂടെയും ജഡത്തിൻ്റെ ഇച്ഛകളിലൂടെയും ദൈവത്തെ തെറ്റിദ്ധരിപ്പിച്ചും ഒക്കെ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കൊണ്ടിരിക്കുക. ഇന്ന് യേശു ക്രിസ്തു വന്നത് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാനാണ്. അതിനുവേണ്ടി അവൻ നൽകിയത് അവൻ്റെ സ്നേഹവും കരുതലും മാത്രമല്ലായിരുന്നു, അവൻ്റെ ജീവനായിരുന്നു അവൻ നൽകിയത്. അങ്ങനെയാണ് അവൻ നമ്മെ ദൈവത്തോട് അടുപ്പിച്ചത്. ഹല്ലേലൂയ. സമൂഹം തള്ളി മാറ്റി നിർത്തിയവരുണ്ട്. അവർ ദൈവമായിട്ട് ബന്ധമുണ്ടോ ഇല്ലെന്ന് അറിയില്ലെങ്കിൽ പോലും ദൈവത്തിന് അവർ ശത്രുക്കളല്ലായിരുന്നു. ചുങ്കക്കാരൻ സക്കായി വലിയ ധനികനായിരുന്നു, പക്ഷെ നാട്ടുകാർക്കാർക്കും അദ്ദേഹത്തെ വേണ്ട. എന്നാൽ യേശു സക്കായിയെ തേടി ചെന്ന് വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കാനായിരുന്നു ഞാൻ വന്നത്. ഹല്ലേലൂയ. ഇതിനെ തിരഞ്ഞ് രക്ഷിക്കാൻ ഒരു പുരോഹിതനും വരില്ല, പോയത് പോയി. പക്ഷെ അങ്ങനെയുള്ളതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ നമ്മളെ ഇന്ന് ആർക്കും വേണ്ടെങ്കിലും, നമ്മളെ കൊണ്ട് ആർക്കും പ്രയോജനമില്ലെങ്കിലും, ഇനി നമ്മൾ അനേർക്കും ഒരു തലവേദനയാണെങ്കിലും, ഇന്ന് കർത്താവ് പറയുകയാണ്, നമ്മളെ കർത്താവിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നാം കാണാതെ പോയി, ദൈവത്തിൽ നകന്നുപോയി, നമ്മളെ തിരഞ്ഞ് രക്ഷിക്കാനാണ് കർത്താവ് വന്നത്. പത്രോസ് ഒരു വലിയ തെറ്റാണ് ചെയ്തത്. യേശുവിനെ അത്രമാത്രം അറിഞ്ഞിട്ടും യേശുവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ സന്ദർഭവശാൽ യേശുവിനെ തള്ളിപ്പറഞ്ഞെങ്കിലും അവൻ്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു എന്ന് തിരിച്ചറിവായപ്പോൾ അവൻ അനുദപിച്ചു, അവൻ കരഞ്ഞു, അവൻ പ്രാർത്ഥിച്ചു. യേശു അവനെ തേടി വീണ്ടും വരികയാണ്. കുറ്റപ്പെടുത്താൻ നിൽക്കാതെ അവൻ്റെ പോരായ്മകളെ മനസ്സിലാക്കി തന്നെ അവനെ വീണ്ടും ചേർത്ത് നിർത്തി. പക്ഷേ ആ രണ്ടാമത്തെ ആ വരവിൽ പത്രോസ് യേശുവിൻ്റെ ഇടയ്ക്ക് ഒരു തീരുമാനമെടുത്തതിന് ശേഷം ഒരിക്കലും അവൻ പിന്മാറിയില്ല. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ വീണ്ടും തേടി തേടി വരികയാണ്, വീണ്ടും വചനം തരികയാണ്, വീണ്ടും സംസാരിക്കുകയാണ്, വീണ്ടും ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നാം അവനെ വിട്ടു പോകരുത്, നാം അവനെ ഉപേക്ഷിക്കരുത്. അവൻ്റെ ആ സ്നേഹവും കരുണയും ആർദ്രതയും നമ്മൾ തള്ളിക്കളയരുത്. ഹല്ലേലൂയ. റോമാലേഖനം 5:8 വാക്യത്തിൽ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ, ഓ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. പാപിയായിരുന്ന, ശത്രുവായിരുന്ന എനിക്ക് വേണ്ടി ക്രൂശിൽ മരണമേറ്റെടുത്തു. ഇന്ന് യെശയ്യാ പ്രവചനം 55:7 വാക്യത്തിൽ എഴുതിയിരിക്കുന്നതാണ്, ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ അനീതിയെയും വിട്ടുതിരിയണം, അവനെ യഹോവയിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം കരുണ കാണിക്കും. ഹല്ലേലൂയ. നാം വിട്ടുതിരിയണം, ദുഷ്ടതകൾ വിട്ടുതിരിയണം. നാം ദുഷ്ടന്മാരായിരുന്നു, ദൈവത്തിങ്കിലേക്ക് തിരിയണം ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ ദൈവത്തിങ്കിലേക്ക് നമ്മെ തിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ധാരാളം ക്ഷമിക്കും. ഹല്ലേലൂയ. പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്, പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്, കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഏറ്റുപറയുമ്പോൾ അത് ക്ഷമിക്കാൻ കർത്താവ് തയ്യാറാണ്. പ്രോഡിഗൽ സണ്ണിനെ കുറിച്ച്, മുടിയനായ പുത്രനെ കുറിച്ച് പറയുന്നു, അവൻ വരുന്നത് വരെയും പിതാവ് കാത്തിരുന്നു. തിരിച്ച് അവൻ വന്നപ്പോൾ അവനെ ചേർത്ത് നിർത്തി വലിയ അംഗീകാരമാണ് അവന് നൽകിയത്. ഹല്ലേലൂയ. അവൻ നമ്മെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു. യേശു ഇന്ന് സ്വർഗാരോഹണം ചെയ്ത് പിതാവായ ദൈവത്തിൻ്റെ അടുക്കിൽ ഇരിക്കുകയാണെങ്കിലും അവൻ എന്ത് ചെയ്യുകയാണ്? ഇബ്രായ ലേഖനം 7:25 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവയുടെ
സന്നിധിയിൽ നമ്മെക്കുറിച്ച് അവൻ പക്ഷപാതം ചെയ്യുകയാണ്. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി ഇപ്പം നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുകയാണ്. യേശു മുഖാന്തരം നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുകയാണ്. ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്നവനാകുക. ഹല്ലേലൂയ. സദാ പക്ഷപാതം ചെയ്യുന്നവനാകുക. സൽഗുണപൂർത്തി വരുത്തുന്നു. ഒരു കറയും കളങ്കും ഇല്ലാത്തവരാക്കി നമ്മെ നിർത്താൻ ഇന്നും അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മളെ കർത്താവ് ഒന്നുകൂടെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു. നമ്മളെ ഒരിക്കലും തള്ളിക്കളയില്ല, അവൻ ഉപേക്ഷിക്കില്ല. കർത്താവ് കൈവിട്ടോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് സംഭവങ്ങളോ അനുഭവങ്ങളോ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും, പക്ഷേ അവൻ കൈവിടില്ല, ഉറപ്പാണ്. കാരണം അവൻ ജീവൻ തന്ന നമ്മളെ സ്നേഹിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഒരിക്കലും കൈവിടില്ല. നിരാശകൾ മാറട്ടെ, സംശയങ്ങൾ മാറട്ടെ. പ്രിയ കർത്താവേ, ഞങ്ങൾ ഒരിക്കലും കൈവിടാത്തവിടുത്തെ സ്നേഹത്തിനായിഷ്ടം. ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കളുടെ ജീവിതത്തിൽ എന്തൊക്കെ പരാജയം സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അതെല്ലാം ക്ഷമിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒന്ന് മടങ്ങി വന്ന് കർത്താവിൻ്റെ സ്നേഹം അനുഭവിപ്പാൻ സഹായിക്കണം. ഒരിക്കലും അവിടുന്ന് കൈവിടില്ലല്ലോ, ചേർത്ത് നിർത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവും സഹായ കർത്താവ് നൽകി ആത്മാവിനെ നൽകി സഹായിക്കണമേ. അങ്ങയോട് പറ്റി നിൽപ്പാൻ സഹായിക്കണമേ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവ് നമ്മളെ അവനോട് ചേർത്ത് നിർത്തും. അവൻ്റെ സാന്നിധ്യം ഇന്നും അനുഭവിപ്പാൻ കർത്താവ് അവസരം നൽകും. ഗോഡ് ബ്ലസ് യു. ഈ സന്ദേശം കുറച്ച് പേർക്ക് പങ്കുവെക്കണം. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.